സന്ദേശ് ജിങ്ങനും ബ്ലാസ്റ്റ് ആരാധകരും തമ്മിലുള്ള പ്രശ്നത്തെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റായ അപ്ഡേറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇന്നലെ നടന്ന ബംഗളൂരു എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരത്തിലാകട്ടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബംഗളൂരു എഫ് സി വിജയിച്ചു. ഇന്നലത്തെ മത്സരത്തിന്റെ തോൽവിയോടെ കൂടി ഒഡീഷ എഫ് സിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു. മറുഭാഗത്ത് മറ്റുള്ള ടീമിന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും ബംഗളൂരു എഫ് സിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ വെസ്ബ്രോൺ കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മാത്രമല്ല അവർക്ക് മികച്ച ആരാധക കൂട്ടവും ഉണ്ട്. ഞാൻ കെ ബി എഫ് സിയിൽ കളിച്ച സമയത്ത് എന്റെ കൂടെ റെനെ അതേപോലെ തന്നെ പോൾ റജിബ്ക തുടങ്ങിയ താരങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കലും ആ ക്ലബിൽ എനിക്ക് അസ്വസ്ഥമായി ഒന്നും തോന്നിയിട്ടുമില്ല. തീർച്ചയായും ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെയാണ് ആ ക്ലബിൽ നിന്നത്. ഇതായിരുന്നു വെസ്ബ്രോൺ പറഞ്ഞ കാര്യങ്ങൾ. മോഹമ്മഖാന്റെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മുൻ കോച്ചായ കിബു വിക്കുന കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ ഫുട്ബോൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായും വളരെ ലെങ്ത് കൂടിയൊരു സീസൺ തന്നെ വേണമെന്നാണ് കിബു വിക്കുന വ്യക്തമാക്കിയത്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാകും ഇത് വെറും ഒരു ചെറിയ സീസൺ ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ തന്നെ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡുകൾ കണ്ട താരം മറ്റാരുമല്ല പെരേര ഡയസ് തന്നെയാണ്. താരം ഇതുവരെ 6 യെല്ലോ കാർഡുകളാണ് കണ്ടിട്ടുള്ളത്. ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് ലെസ്കോവിച്ച് ആണ്. താരം ഇതുവരെ കണ്ടത് 5 യെല്ലോ കാർഡുകളാണ്. അതുപോലെ പരിക്കു പറ്റി പുറത്തു പോയ ഹോർമിബം തിരികെ ട്രെയിനിങ്ങിൽ എത്തുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. താരം തന്നെയാണ് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇത് പങ്കുവച്ചത്. തീർച്ചയായും ഈ കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കേട്ടുവരുന്ന ഒരു കാര്യമാണ് സന്ദേശ് ജിങ്ങനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിലുള്ള പ്രശ്നം. ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ താരത്തിന്റെ വാക്കുകളാണ് ഈ പ്രശ്നത്തിന് വഴിയൊരുക്കിയത്. ഈ പ്രശ്നത്തിന് പിന്നാലെ സന്ദേശ് ജിങ്ങനാകട്ടെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ബ്ലാസ്റ്റേഴ്സിനെ അൺഫോളോ ചെയ്തു. മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സ് സന്ദേശ് ജിങ്ങനെയും അൺഫോളോ ചെയ്തു. ഇന്നലെ മുതൽ സന്ദേശ് ജിങ്ങന്റെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇതിന് പിന്നാലെയാണ് സന്ദേശ് ജിങ്ങന്റെ വൈഫിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു സ്റ്റോറി പുറത്തു വന്നത്. ജിങ്ങന്റെ ഇൻസ്റ്റഗ്രാം പേജ് മറ്റാരോ ഹാക്ക് ചെയ്തതായിട്ടാണ് ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ ഇന്നലെ ട്വിറ്റർ പേജിലൂടെ സന്ദേശ് ഇങ്ങനൊരു വീഡിയോ പുറത്തു വിടുകയുണ്ടായി. താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മാപ്പ് അപേക്ഷിച്ചു കൊണ്ടാണ് സന്ദേശ് ഇങ്ങനെ ആ വീഡിയോ പുറത്തു വിട്ടത്. മാത്രമല്ല തനിക്കെതിരെ നല്ല രീതിയിൽ ഹേറ്റ് സ്പ്രെഡ് ആവുന്ന കാര്യവും അദ്ദേഹം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം കാരണം പലരും തന്റെ വൈഫിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തെറി പറയുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് സന്ദേശ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഈ ഒരു നിമിഷത്തിൽ സന്ദേശ് ജിങ്ങന്റെ വൈഫിനെതിരെയുള്ള തെറി വിളികൾ തീർച്ചയായും മോശമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്ന് നടക്കാൻ പോകുന്നത് മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് എസ് സി ഈസ്റ്റ് ബംഗാൾ മത്സരമാണ്. ഇന്നത്തെ മത്സരത്തിൽ എസ് സി ഈസ്റ്റ് ബംഗാൾ വിജയിക്കുവാൻ വേണ്ടി തന്നെയാണ് പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള ഒരു ടീമാണ് മുംബൈ സിറ്റി എഫ് സി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലിങ്ക് ഡിസ്ലേക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ സ്റ്റേ ടു റംബസ് ചാനൽ. ബൈ.